ഇപ്പോൾ നാളെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയെ അല്ലെങ്കിൽ ഒരു മറ്റൊരു വീഡിയോയെ അദ്ദേഹം വരാൻ സാധ്യതയുള്ളത് ഇതൊക്കെ നിർത്തുകയാണ് ഇത്തരം കുറ്റപ്പെടുത്തലുകളൊന്നും കേട്ടിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല എൻ്റെ പ്രൊഫഷനായി മാജിക് ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന് പറഞ്ഞു വരുന്നു ഞാനിത് നിർത്താൻ പോകുകയാണെന്നൊരു പ്രഖ്യാപനം കൂടെ വന്നാം ആളുകൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഭയങ്കരമായി കുറ്റപ്പെടുത്തും ഇപ്പോൾ സമാധാനമായില്ലോ കുറച്ച് കുട്ടികൾക്കെങ്കിലും ആശ്വാസമായിരുന്നൊരു സ്ഥാപനം അടച്ചുപൂട്ടി ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലോ എന്നുള്ളൊരു ചോദ്യം കേൾക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുമല്ലോ കാരണം ഇപ്പോഴും പോലും നമ്മളുടെ ഇരുന്ന പോസ്റ്റുകളിൽ നമ്മളുടെ വീഡിയോസിലൊക്കെ വരുന്ന പ്രതികരണങ്ങളുണ്ടല്ലോ അത് സ്വാഭാവികമായിട്ടും വരും വരട്ടെ അങ്ങനെ നമുക്ക് സമാധാനമായോന്ന് ചോദിച്ചാല് ശ്രീ മുതുകാട് നടത്തുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടി ഡിസബിലിറ്റി സമൂഹത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭിന്നശിഷി എന്നുള്ളതല്ല ഡിസബിലിറ്റി എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ചത് ഇങ്ങനെ ഭിന്നശിഷി എന്ന് വാക്ക് എപ്പോഴും വരും ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു അവസ്ഥയാണല്ലോ ഈ അവസ്ഥയിൽ എന്ത് മാറ്റം വന്നാലും അത് പോസിറ്റീവ് പോസിറ്റീവാണ് പോസിറ്റീവ് റിസൾട്ടാണ് അത്തരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ശ്രീ മുതുകാട് നടത്തിയതിനേക്കാൾ വളരെ മനോഹരമായിട്ട് അദ്ദേഹം എന്ന് പറയുന്നത് ആ ആൾക്കൂട്ടം പറയുന്ന നടത്തലാണ് പക്ഷെ അതല്ല അതിനപ്പുറമായിട്ട് ഇവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വെച്ച ആളുകളുണ്ട് പക്ഷെ അവിടെയാണ് ഒരു ചോദ്യം ഇപ്പോ മുതുകാട് ചോദിച്ചാൽ പൈസ കൊടുക്കാൻ ഒരുപാട് പേരുണ്ട് പോലെയുള്ള സാധാരണക്കാര് ചോദിച്ചാൽ പൈസ കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനകത്തുണ്ടല്ലോ നമ്മളെപ്പോലുള്ള ആളുകൾ സാധാരണ ചോദിച്ചാൽ പൈസ കിട്ടാത്തന്നെ ശ്രീ എം എ യൂസഫ് അലീലിയുടെ എടുത്ത് നമ്മളിൽ എത്ര പേർക്ക് എത്തപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ സി എസ് ആർ കൊടുക്കുന്ന കമ്പനികൾ നമുക്ക് എത്ര പേർക്ക് എത്തപ്പെടാൻ പറ്റും സി എസ് ആർ ഇത്ര പെർസെൻറ്റേജ് സി എസ് ആർ കൊടുക്കുക എന്ന് പറയുന്നത് ആണ് അവിടെ നമുക്ക് എത്ര പേർക്ക് എത്തപ്പെടാൻ പറ്റും പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇതുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിച്ച് കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് എല്ലാത്തിനകത്തും ഒരു എവിടേക്കുള്ളൊരു ഇടപെടലുകൾ ഉണ്ടാകും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാകും അപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്താലും ഇന്ന വ്യക്തിക്ക് ഈ ഫണ്ട് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ഒരു അതോറിറ്റിയുടെ മുന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായാൽ അവിടെ അവരെല്ലാവരും കേൾക്കുന്ന മുതുകാടെന്നു പറയുന്ന വാക്കായിരിക്കും മുതുകാടെ എന്ന് പറയുന്ന അദ്ദേഹം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ട് ആ ഇമേജ് ബിൽഡിങ്ങിന് പി ആർ ടിമ്മൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊക്കെ നമ്മളെ പോലുള്ള ആളുകൾ ചിന്തിക്കുന്നതാണ് പക്ഷേ ഒരു ഒരു സി എസ് ആർ പ്രൊവൈഡ് ചെയ്യുന്ന കൊടുക്കുന്ന ഒരു കമ്പനിയുടെ മുന്നിൽ ഇതൊന്നും ആവില്ല അദ്ദേഹത്തിൻ്റെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററാണ് അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നൊരു ഇമേജ് ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സെലിബ്രിറ്റികളുണ്ടെങ്കിൽ ഫണ്ട് എല്ലാവർക്കും മാത്രം പോകും പക്ഷേ ഇവിടെ ഇവിടെ തൃശ്ശൂർ ഭിന്ന ശിക്ഷിക്കാർക്ക് കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭാനുമതി ടീച്ചറിനോ അല്ലെങ്കിൽ നമ്മുടെ സമീപ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കോ മറ്റ് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരുമില്ല ആരും ഇവിടെ സന്ദർശിക്കുന്നല്ലോ ഏറ്റവും കൂടിയായാലും നമ്മുടെ സമൂഹം ചെയ്യുന്നെന്താ കുട്ടികളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ കല്യാണോ അല്ലെങ്കിൽ മറ്റ് മറ്റ് ആവശ്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ പോയിരത്ത് ഭക്ഷണം കൊടുക്കുന്നു അവരുടെ കുറച്ചു സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറമായിട്ട് വേറൊരു തരത്തിലുള്ള സന്ദർശനങ്ങളും ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് ആരും എത്തുന്നില്ല ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം എവിടെയൊക്കെ സെലിബ്രിറ്റി ഇമേജ് ഉള്ള ആളുകൾ വരുന്നു പ്രിലേജഡ് ആയിട്ടുള്ള ഒരു സമൂഹം എവിടെയൊക്കെ സന്ദർശനം നടത്തുന്നു ആ സ്ഥാപനങ്ങൾക്കൊക്കെ ധാരാളം ഫണ്ട് കിട്ടുന്നുണ്ട് അത് ശ്രീ മുതുകാടിനെ മാത്രല്ല കേട്ടോ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ശ്രീ മുതുകാടിന്റെ സ്ഥാപനം മാത്രമല്ല ഇത്തരത്തിൽ ഫണ്ട് കളക്ട് ചെയ്യുന്നത് പല സ്ഥാപനങ്ങളിലും ധാരാളമായിട്ട് ഫണ്ട് കിട്ടുകയും പല സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മിസ്മാനേജ്മെന്റുകൾ യും ചെയ്യുന്നുണ്ട് ഇതൊന്നും പുറത്ത് പറയാനോ ആരും അറിയാ അറിയാതിരിക്കാനോ വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്ഥാപനം നിന്ന് പോയാൽ എന്ത് എന്നുള്ള ചിന്ത നമുക്കില്ല ആ സ്ഥാപനം നിന്ന് പോയാലും ഇല്ലെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ മുന്നൂറ് കുട്ടികൾ മാത്രം തീരില്ലല്ലോ കേരളത്തിലെ ഭിന്നശേഷിക്കാരുടെ പ്രശ്നം ശ്രീ മുതുകാട് ഏറ്റെടുത്ത് എന്ന് പറയുന്ന ഈ മുന്നൂറ് കുട്ടികൾ തീരുന്നല്ലോ മുന്നൂറ് ഓട്ടിസം കുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഓട്ടിസ്റ്റിക് കുട്ടികളുള്ളൂ ബാക്കി എല്ലാവരും ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളാണ് ഈ കുട്ടികളെ മാത്രം കെയർ ചെയ്തുകൊണ്ടോ പരിശീലിപ്പിച്ചതുകൊണ്ടോ അവർക്ക് അവർക്ക് എന്തെങ്കിലും ആർട്ട് പരിശീലിപ്പിച്ചതുകൊണ്ടോ ഒന്നും ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ആര് ചെയ്യുന്ന ആർക്കും ഫണ്ട് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും ഈ ഡിഫറെന്റ് ആർട്സ് സെന്ററിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അവിടെ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള പഠനമാണ് അവിടെ നടക്കുന്നത് ഡിഫറെൻ്റ് ആർട്സ് സെൻ്ററിൽ അദ്ദേഹം പറഞ്ഞത് വെച്ച് ഇത്ര നാളും മനസ്സിലാക്കിയിരുന്നത് അവിടെയുള്ള ഓർട്ടിസ്റ്റിക്കായുള്ള കുട്ടികളുടെ കഴിവിനെ കണ്ടുപിടിക്കുന്ന പലവിധ ടെസ്റ്റുകൾ അവിടുത്തെ അഡ്മിഷനൊക്കെ വലിയ ഭയങ്കരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ലെവലിൽ നടത്തുന്ന രീതിയിലുള്ള ഓഡിഷനും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം കുട്ടികളെ എടുക്കുന്നത് നോക്കൂ ഇതിനകത്ത് തന്നെ വലിയൊരു വിരോധാഭാസം ഇല്ലേ ഇവിടുത്തെ ഭിന്നശേഷി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വളരെ സെൻസിറ്റീവ് ആയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അവരുടെ ചിന്തകൾ അവരുടെ അവരുടെ മാനസിക വിചാരങ്ങൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി അവരിൽ വരുന്ന ഒരു ചെറിയ മാറ്റത്തെ പോലും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന മാതാപിതാക്കളൊക്കെ ഉള്ള സമയത്ത് അവിടെ ചെല്ലുന്ന കുട്ടികളെ വളരെ വളരെ ഭയങ്കരമായ രീതിയിലുള്ള ഓഡിഷൻ നടത്തി അവിടെ അഡ്മിഷൻ കൊടുത്ത് ഈ കുട്ടികൾക്ക് അവിടെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും പുതുതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നാളിതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നും ഇദ്ദേഹം ഓട്ടിസ്റ്റിക് ആയ കുട്ടികളെ അവിടെ സംരക്ഷിക്കുന്നു അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ഫണ്ട് ആവശ്യമുണ്ട് അവിടെ അവരെ പല രീതിയിലും രാജിക്കുകള് പഠിപ്പിക്കുന്നു അവരുടെ കലാപരമായ കാര്യങ്ങളെ പഠിപ്പിച്ച് വിദഗ്ധരായ ആളുകൾ കൊണ്ട് പരിശീലനം നൽകി ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫണ്ട് വേണ്ടത് എനിക്ക് ഈ സ്ഥാപനം നടത്തണമെങ്കിൽ ഫണ്ട് വേണം മുന്നൂറ് കുട്ടികളുടെ അച്ഛനാണ് ഞാൻ മുന്നൂറ് കുട്ടികളെ പരിപാലിക്കാൻ എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് മാറി ഇപ്പോഴേറ്റവും പുതുതായിട്ട് പറഞ്ഞ് കേട്ടിരിക്കുന്നിടത്തോളം അത് ഒരു ട്രെയിനിങ് സെന്റർ മാത്രമാണെന്ന് പറയുന്നത് അതും ഡേ കെയർ ആണ് രാവിലെ ഡേ കെയർ എന്നല്ല ഡേ കെയർ എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് രാവിലെ കൊണ്ടുവിട്ട് വൈകിട്ട് തിരിച്ചുകൊണ്ടുവന്ന സ്ഥാപനമാണ് ഒരിക്കലും റെസിഡൻഷ്യൽ അക്കാഡമി അല്ല ഒരു മുന്നൂറ് കുട്ടികളെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇദ്ദേഹത്തിന് ഈ കോടികളുടെ ആവശ്യം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കോടികൾ എന്ന് പറയുന്നതിന് യാതൊരു വിലയും ഇല്ല എന്നാണ് ഞാനിപ്പോൾ ചിന്തിച്ചു നോക്കുന്നത് കാരണം അത്രയും കോടികൾ കിട്ടിയിട്ടും അദ്ദേഹം വീണ്ടും ചെയ്യുന്നത് നമ്മൾ ആ മാജിക് പ്ലാനറ്റിൽ ആര് ചെന്നാലും അവിടെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ വോളണ്ടിയേഴ്സും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ശ്രീ മുതുകാട് വോളന്റിയേഴ്സ് പല കോളേജുകളുമായിട്ട് അസോസിയേഷൻ ഉണ്ടാക്കി അവിടുത്തെ കുട്ടികൾ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം കുട്ടികൾ അവിടെ ചെല്ലുന്ന എല്ലാ മനുഷ്യരോടും ഫണ്ട് ചോദിക്കുകയാണ് പാവപ്പെട്ട് പിന്നെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഡൊണേഷൻ തരണം എന്ന് പറഞ്ഞ് പതിനയ്യായിരവും പതിനായിരം ഇരുപതിനായിരവും അമ്പതിനായിരം ഒക്കെ മേടിച്ചിരിക്കുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വരുന്ന ഓരോ ഫോൺ കോളുകൾക്കും ഓരോ അനുഭവങ്ങളെ പറയാനുള്ളത് ഇന്ന് ഞാൻ ഇന്ന് എനിക്ക് വന്ന ഫോൺ കോളാണ് ഇന്ന് വന്ന ഫോൺ കോളിൽ അദ്ദേഹത്തിൻ്റെ മെൻ്റലസത്തെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് മൂന്ന് ലക്ഷം രൂപ അദ്ദേഹം പ്രതിഫലം ചോദിച്ചു എന്നാണ് പറഞ്ഞു എന്നെ ഫോൺ വിളിച്ച വ്യക്തിയോട് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ പ്രതിഫലം ചോദിച്ചു നോക്കൂ ഒരു ക്ലാസിന് വേണ്ടിയിട്ടാണ് എന്താണ് അദ്ദേഹം കൊടുക്കുന്ന മെസ്സേജ് എന്താണ് അപ്പം ഇത്തരത്തിലൊക്കെ മേടിച്ചിട്ട് അത് ഇനി അദ്ദേഹം എടുക്കുന്ന ക്ലാസിൻ്റെ പൈസയ്ക്ക് അദ്ദേഹം തന്നെയാണ് അർഹന അതൊരിക്കലും സ്ഥാപനത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് നമ്മൾ പറയില്ല എൻ്റെ എനർജി ഞാൻ എൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് എനിക്കുള്ളതാണ് ആ പൈസയ്ക്ക് അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് എന്താണ് ഒരു ക്ലാസ് എടുക്കാനായിട്ട് മൂന്ന് ലക്ഷം രൂപ പേയ്മെൻറ്റ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ് ഈ സമൂഹം എങ്ങനെയാണ് നമ്മുടെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ ഒരു വാല്യൂ കൂടെ കൂടല്ലേ ഇതോടുകൂടി നമുക്ക് അത്തരത്തിലൊരു ക്ലാസ്സുകളൊന്നും ഒരു സാധാരണ കമ്മ്യൂണിറ്റിക്ക് കേൾക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇവരുടെയൊക്കെ വാല്യൂ ഇവരെ തന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നതാണല്ലോ ഇനി അത് നമ്മളെ കണക്ട് ചെയ്യുന്ന കാര്യമല്ലെങ്കിൽ പോലും ഈ ക്ലാസ് എടുക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് വേറൊരു പേരന്റ് വിളിച്ചിട്ട് നമ്മളോട് ഈ അവിടുത്തെ സ്ഥാപനത്തില് ഉള്ള വേറൊരു വിഷയം അവിടെ ഒരു കുട്ടി അവിടുത്തെ റിസപ്ഷൻ്റെ സമീപത്ത് മൂത്രം ഒഴിച്ചു ഒരു പെൺകുട്ടി മൂത്രം ഒഴിച്ചു സമയത്ത് അവരോട് വളരെ വൈകാരികപരമായിട്ട് ഇദ്ദേഹം വളരെ മോശമായിട്ട് കുട്ടിയുടെ ബിഹേവിയാണ് നമ്മുടെയൊക്കെ മുന്നിൽ നമ്മുടെ കുട്ടികൾ ഭിന്നശിഷ്യി കുട്ടികളെ ഓരോ മാതാപിതാക്കളും ഭയങ്കര പ്രീഷ്യസായിട്ടാണ് കരുതുന്നത് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ട് അമ്മ അച്ഛൻ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കുട്ടികളെ ഭിന്നശിഷിക്കാരെ കുട്ടികളെ വിഷം കൊടുത്ത് വന്നിട്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യുന്നു എനിക്കറിയാവുന്ന ബാങ്ക് എംപ്ലോയിസ് ആയിരുന്ന പേർ അവരുടെ മക്കളെ വിഷം കൊടുത്തതിനുശേഷം അവർ രണ്ടുപേരും ആത്മഹത്യ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു രീതിയിൽ പോലും അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ അവർ മക്കൾക്ക് വിഷം കൊടുത്തിട്ട് അവർ മരിക്കുന്നത് അങ്ങനെ എത്രയോ മനുഷ്യരാണ് എത്ര ഭിന്നശിഷി കുട്ടികളാണ് എനിക്കൊന്ന് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് കണക്കുകളൊക്കെ ഈയിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എത്ര ഭിന്നശിഷി കുട്ടികളാണ് അങ്ങനെ പകുതി വഴിയിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ പത്ത് ശതമാനം മാത്രം ഭൂമിയിൽ ആസ്വദിച്ചിട്ട് മരിക്കുന്നത് ഇതൊരു വലിയ സാഹചര്യം അല്ലേ എത്രയോ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇല്ലാതാവുന്നു അവർക്കും ഈ ഭൂമിയിൽ ശ്രീ മുതുകാടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് നടക്കേണ്ട കുട്ടികളാണല്ലോ അദ്ദേഹത്തിന് പൂമ്പാറ്റയും പെൻസിലും ഒക്കെ വലിയ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് ഞാനത് പറഞ്ഞത് അങ്ങനെ പാറി പറന്ന് നടക്കേണ്ട കുട്ടികൾ പെട്ടെന്നൊരു ദിവസം മാതാപിതാക്കൾക്ക് ഒരു ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അത്ര അവർ വൈകാരികപരമായിട്ട് തളർന്നു പോവുകയാണ് ചിലർക്ക് സാമ്പത്തികമായിട്ട് അവർക്ക് സേഫ് സോണിലായിട്ട് പോലും പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഏറ്റവും സങ്കടം ഒരു നേരത്തെ ഭക്ഷണം അവരുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കാനില്ലാതെ അൻപത് രൂപയുടെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റാതെ ഇവിടെ അമ്മമാരും അച്ഛന്മാരും കരയാണ് ആ കരയുന്ന അമ്മമാരുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ മുതുകാടിനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പി ആർ ടീം ഒക്കെ ഇവിടെ മുതുകാട് അദ്ദേഹം വലിയൊരു ദൈവമാണ് ഞങ്ങളുടെ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷകനാണ് ഭിന്നശിഷി സമൂഹത്തിൻ്റെ അച്ഛനാണെന്ന് യാതൊരു യാതൊരു ചളിപ്പുമില്ലാതെ യാതൊരു മറവുമില്ലാതെ മറയും വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് അപ്പം ഇത് ഈ അൻപത് രൂപയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത അമ്മയും അച്ഛനും കുട്ടിയും ശ്രീ മുതുകാടിന്റെ സ്ഥാപനം തമ്മിലൊരു വലിയ ദൂരമുണ്ട് ആ ദൂരം നമ്മൾ അളക്കുമ്പോഴാണ് ഇതിനകത്തുള്ള വലിയൊരു പുരുത്തക്കേടുകൾ നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ശക്തവും സത്യവുമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് യാഥാർത്ഥ്യം അറിയണം പൊതുസമൂഹം അറിയണം ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ജനം തിരിച്ചറിയും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും അതിനകത്ത് യാതൊരു തർക്കവും